ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിൽ വന്നു. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഒറ്റപ്പാലത്തുള്ള നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കശ്ശേരി മനയിലാണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിലും ഹിന്ദിയിൽ നിന്നൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വരിക്കശ്ശേരി മന എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ റിഷാനിൽ കൊണ്ടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കാണുമെന്ന് പറഞ്ഞപ്പോൾ അവനെ കൂട്ടിയാണ്ട് പോകുന്നു. നമ്മൾ വരിക്കശ്ശേരി മനയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ എവിടെ എത്തുമ്പോൾ ഇല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ. ശരിക്കും നമ്മളിങ്ങനെ ആ ഗേറ്റ് കയറി കടന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ, നമുക്ക് കയറിയിട്ട് കാണിച്ചിട്ടോ. അങ്ങനെ നമ്മളിത് കയറി ചെല്ലാം കേട്ടോ. ശരിക്കും ഈ സ്ഥലം കാണുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തത് ഓർമ്മ വരും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കി നോക്ക്. നമ്മളിതിന് ഒരു പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ റിഷാലിനെ കാണാൻ വന്നപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ ഒരു വരിക്കശ്ശേരി മനയിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നത്. ശരിക്കും നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്നാണ് ഈ ഒരു വരിക്കശ്ശേരി മന അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ അവിടെ വന്ന് കാണേണ്ടതാണ്. ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് സമീപം മനശ്ശേരിയിലാണ് കേട്ടോ ഈ ഒരു വരിക്കശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റപ്പാലത്ത് വന്നിട്ട് ചോദിച്ചാലും മതി. നിങ്ങൾക്ക് അവിടെ ആൾക്കാരും ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചു വരാവുന്നതാണ്. സോ എന്തായാലും ഇവിടെ ഏകദേശം 80-ലേറെ മലയാള സിനിമകളും അതുപോലെ തന്നെ വേറെ കുറേ അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടെ പെട്ടെന്ന് വന്ന പാടെ നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മകളിൽ വരും. അതിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മൺചിത്രത്താഴൊക്കെ മെയിനായിട്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടു നോക്ക്. പ്ലീസ്, നമ്മൾ പാലക്കാട്ടിലെ ചൂടറിയാലോ. ശരിക്കും ഇവിടെ വന്നിട്ട് കുറച്ചേരം നിന്നപ്പോൾ ഭയങ്കര തണുപ്പ് കിട്ടും, അങ്ങനെ ഒരു ഫീൽ ഇവിടെ വന്നേക്ക്. ഇതെന്താ ക്ലോസാണ് തോന്നുന്നത്? നമ്മൾ അന്ന് വന്നപ്പോൾ ഓപ്പണായി എടുക്കായിരുന്നു, അന്ന് വന്നപ്പോൾ ഓപ്പൺ ആയി കിടക്കുക, ഇപ്പോൾ അത് ക്ലോസ് ആയി കിടക്കുക. അതിന് എൻട്രി ഉണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഒരു വീട്ടിലും അവിടെ എന്താ പണി നടക്കുക തോന്നുന്നു. അതെ, കണ്ടോക്കെ മുത്തുട്ടിയെ എങ്ങനെയുണ്ട്? നമ്മൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ കയറാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനൊരു ഒരു ഒരു കൊല്ലോ രണ്ടു കൊല്ലോട്ട് മുമ്പാണ് ഇതിന് മുന്നൂറ് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഒരുവിധ എല്ലാ സ്ഥലത്തും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാട്ടോ. പിന്നെ ഈ കിണറൊക്കെ അറിയാലോ, ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ ആ കിണർ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് കുളത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആ കുളമൊക്കെ ഒരുപാട് സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. സോ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടാണ് ചെല്ലാൻ പോകുന്നത്. പിന്നെ ഈ ഭാഗമാണ് എനിക്ക് തോന്നും മൺചിത്രത്താഴിൽ ആ ഒരു നൃത്തമൊക്കെ വരുന്ന ടൈമിലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ. നമ്മുടെ ഈ ഒരു വരിക്കശ്ശേരി മനയിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമ തീർത്ഥമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു വരിക്കശ്ശേരി മന ഭയങ്കര പ്രശസ്തിയിൽ കൊണ്ടുവരാനായിട്ട് കാരണമായിട്ടുള്ളൊരു സിനിമ എന്ന് പറഞ്ഞത് നമ്മുടെ ലാലേട്ടൻ്റെ ദേവസ്വരം എന്നൊരു സിനിമയാണ് കേട്ടോ. അതിലൂടെയാണ് പ്രശസ്തി ആർജിച്ചത്. അതിൽ മംഗലാശ്ശേരി നീലകണ്ഠൻ്റെ മംഗലാശ്ശേരി ആയിട്ടുള്ളൊരു വീട് അത് ഈ ഒരു വരിക്കശ്ശേരിയാണ്. അങ്ങനെയാണ് പിന്നെ കൂടുതലായിട്ട് പ്രശസ്തി ആർജിച്ചത്. അതുപോലെ ഈ കയറി വരുന്ന ഒരു കോണിണ്ടല്ലോ, അത് ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് വന്നപാടൊക്കെ നമ്മളത് അത് കയറുമ്പോൾ ഒരു നമുക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം ഇങ്ങനെ ചെറിയൊരു കോണി കറങ്ങി കയറുന്നൊരു ടൈപ്പാണ്. അതിൽ കൂടെ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇതാ വരിക്കശ്ശേരി മെയിൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വീടാണ്.
ഇവിടുന്ന് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതും. നമ്മളിവിടുന്ന് പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ഓർമ്മ വരും കേട്ടോ. ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ വരും ഇത് എവിടെയൊക്കെ കാണുമ്പോൾ. ഇവിടെ നമ്മളിപ്പോൾ ഈ രണ്ട് മനയിൽ കയറിയത് അതിലും അതിലും ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഏതായിട്ട് ഒന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഒരു കുളം പോലത്തെ ഒന്നും ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കി പോട്ടെ കേട്ടോ. നമ്മൾ കൃത്യ ഒരു വർഷം ഒന്നര വർഷം മുൻപേറ്റം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അന്ന് പിന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, സോ രണ്ടാമത് അങ്ങനെ വീഡിയോ ഇട്ടെന്നുള്ളൂ വന്നപ്പോൾ. ഓക്കെ, ഈ ഒരു കുളം ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ലൊക്കേഷൻ. ഈ ഒരു കുളം നിൽക്കുന്ന സ്ഥലം അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ല തണലുണ്ട് ശരിക്കും. ഇവിടുന്ന് നമ്മൾ ഈ ഒരു വരിക്കശ്ശേരി മനയിലേക്ക് എൻ്റർ ചെയ്യുന്ന വരെ നല്ല ചൂടിയാണ് സത്യം പറയാലോ. ഇവിടെ വന്നപ്പോൾ ഒരു തണുപ്പ് പോലെ. ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അത് എന്തിനു ഉപയോഗിച്ചിരുന്നാണെന്ന് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഇതിന് ശേഷം ഉണ്ടാക്കിയതാണോന്നും അറിയില്ല, ആനകളെ നിർത്താനും മറ്റും ആക്കിയതാണോ എന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ, കൂടുതലായിട്ട് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യും സ്ഥലം എന്തിനു ഉപയോഗിച്ചിരുന്നാണ്, പണ്ട് എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്തായാലും ഇവിടെ ഒരു വിധമൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാം കേട്ടോ. ചേച്ചി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കാവുന്നതാണ്. എല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ വരിക്കശ്ശേരി മന നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി നോക്കാം. ഓക്കെ, പറ്റുകയാണെങ്കിൽ എന്തായാലും വരാം. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ഒരുവിധം വീടുകളൊക്കെ കണ്ടിട്ട് ഒരുവിധ ഇവിടുത്തെ പഴയ മനകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരു വർഷം മുന്നേ വന്നിട്ട് ഇവിടുത്തെ എല്ലാ മുക്കുമൂലയും നമ്മൾ വീഡിയോ എടുത്തിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് ഒന്ന് കണ്ടു നോക്കാം, നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കയറാൻ ഒരാൾക്ക് 30 രൂപ കേട്ടോ. ഒന്ന് ചെറിയ കുട്ടികൾക്ക് വേണ്ട, ഒരാൾക്ക് 30 രൂപ വേണ്ട, അങ്ങനെ 60 രൂപയുടെ ടിക്കറ്റ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ടിക്കറ്റ് റേറ്റൊക്കെ. ഒരാൾക്ക് 30 രൂപ. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടെന്നാണ് തോന്നുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ ക്യാഷ് കൊടുക്കണം.